ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ കേരളക്കരയിൽ ഏതെങ്കിലും പാർട്ടിയോടോ ഏതെങ്കിലും മതവിഭാഗത്തോടോ ആർക്കെങ്കിലും പ്രത്യേകമായിട്ടുള്ള വൈരാഗ്യമോ പ്രയാസങ്ങളോ ഉണ്ടോ? പ്രത്യേകിച്ച് SVP യോടോ പോപ്പുലർ ഫ്രണ്ടിനോടോ വല്ലോ? അവരുടെ ജനാധിപത്യ വിരുദ്ധതകൾ തുറന്നു കാണിക്കുന്നു. അവരുടെ മതവികാരങ്ങൾ കുറച്ച് മുന്തിയതാണ് മറ്റു മതസ്ഥരെ എല്ലാം ഇല്ലാതാക്കി നമുക്ക് മാത്രം കേമന്മാരാകണം എന്ന് ഖുർആനികപരമായി സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നു. അത്രേ ഉള്ളൂ. അവരുടെ ജനാധിപത്യ വിരുദ്ധതകളോടും മതേതര വിരുദ്ധമായിട്ടുള്ള നിലപാടുകളോടുമാണ് നമുക്ക് വിയോജിപ്പുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദേശീയത മുറുകെ പിടിക്കുന്ന ആളാണ്. എല്ലാ രാജ്യങ്ങളും എൻ്റെ രാജ്യത്തിനെതിരെ പറഞ്ഞാൽ പെട്ടെന്ന് ഞാനങ്ങ് എതിരാകുമോ? എതിരാകാൻ പാടുണ്ടോ? എൻ്റെ ഉമ്മ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണോ അത്രമാത്രം പ്രിയപ്പെട്ടതായിരിക്കണം നമ്മുടെ ജന്മനാടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ നാട്ടിൽ ജനിച്ച് ഇവിടുത്തെ മതേതരത്വമൊക്കെ എമ്പാടും അനുഭവിച്ച് ഈ നാടിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളോട് ഒരിക്കലും സമരസപ്പെടാൻ എനിക്ക് സാധിക്കില്ല. എന്തായിരുന്നാലും ഇത്തരം ഇപ്പോൾ കേരള സ്റ്റോറി, PFI നിരോധനം, ഒരുപാട് വിഷയങ്ങളുണ്ട്. SDPI നേതാവായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, SDPIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹം ഇത്തരം വിവാദങ്ങളോട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നോക്കാം. വിഭാഗത്തെ ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് സമുദായങ്ങളും ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു വിഭാഗത്തെ ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് സമുദായങ്ങളും ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു വളർച്ചയില്, അല്ലെങ്കിൽ അവരുടെ ഒരു അപകടകരമായ പോക്കില് ഒരു ആശങ്കയും ഭയവും, അല്ലെങ്കിൽ നമ്മളെ പദപ്രയോഗത്തിലേക്ക് അപകടം ഉണ്ട്. എന്താണെന്നറിയോ? ഒന്ന് അപകടകരമായ പോക്ക്, അപകടകരമായ പോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം, ഒരു താങ്കൾ മുമ്പേ പറഞ്ഞു, കാരണം വെച്ചാൽ മുസ്ലിം ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നടക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ ഈ ഒരു വിഭാഗം യുവാക്കൾ ഇതുപോലെ തന്നെ ഈ മയക്കുമരുന്നും മറ്റും അതുപോലെ തന്നെ നമ്മളെ മറ്റ് അന്യ മതസ്ഥരും, ഞാനിപ്പോ കഴിഞ്ഞ 10 ദിവസത്തെ പത്രങ്ങൾ എന്റെ വീട്ടിലിരിക്കുന്നുണ്ട്. ഈ കണക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വേണി ഒരു മാസത്തെ മലയാള പത്രങ്ങൾ നോക്കിയിട്ട് ജാതി തിരിച്ചല്ലേ കണക്ക് വെച്ച് നമുക്കൊന്ന് സംവദിക്കാം. പറ്റോ? അല്ല അല്ല, അതാ സംവദിക്കാം തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ആശങ്ക പിടിക്കപ്പെട്ടവർ, അല്ല ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, മയക്കുമരുന്ന് കേസിൽ പിൻമാനവ കേസിൽ പിടിക്കപ്പെട്ടവരും ഉൾപ്പെടെ ഇത്തരം ആളുകളുടെ കഴിഞ്ഞ ഒരു മാസം 30 ദിവസം മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പേര് വെച്ച് അത് നമുക്കൊരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? തീർച്ചയായിട്ടും. അപ്പൊ അന്നേരം ഈ നമ്മള് ഈ മയക്കുമരുന്ന് നടക്കേണ്ടത് അല്ല, നടക്കേണ്ടത് തീർച്ചയായിട്ടും. ഒരു സെക്കൻഡ്, അതായത് ഈ പിടിക്കപ്പെടുന്ന പ്രതികൾക്ക് പിന്നിലുള്ളതും ഇത്തരം ലോബികളാണ്, ഇത്തരം ലോബികളാണ്. അങ്ങനെയാണ് ഇപ്പൊ ഗുജറാത്ത് കേന്ദ്രീകരിച്ച് അദാനിയുടെ പോർട്ട് കേന്ദ്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ 30,000 കോടിയുടെ ഉൾപ്പെടെ പിടിക്കുന്നത്. അതിനെ കുറിച്ച് ഇപ്പൊ ആരാ പറയാ? നമ്മൾ ഈ സൈസ് ചർച്ചകളിലേക്കല്ല പോകേണ്ടത്. ഇതൊക്കെ രാജ്യത്തിന്റെ ദുരന്തമാണ്. പുതിയ തലമുറ തകരുന്നു, മൂല്യങ്ങൾ തകരുന്നു. മൂല്യങ്ങളെ നിരാകരിക്കുന്ന ഏത് സംഗതിക്കെതിരെയും മാനുഷികതയാണ് വരേണ്ടത്. ഇത്തരത്തിലുള്ള അതായത് ഒരു മുസ്ലിമിന് ഹറാമായിട്ടുള്ള ഒരു സംഭവം, ഇപ്പൊ കാരണം മയക്കുമരുന്ന് ആത്മഹത്യ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള അസാധ്യമല്ലാത്ത പ്രവർത്തനം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അതൊക്കെ ഹറാമാണ്, ശരിയാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഹറാമാണെന്ന് മാത്രമല്ല സുഹൃത്തുക്കൾ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ മുസ്ലിം പള്ളികളിലെ വെള്ളിയാഴ്ചത്തെ പ്രഭാഷണമുണ്ട്, അത് 4 വെള്ളിയാഴ്ചയിൽ ഒരു പ്രസംഗം ഇതിനെതിരെയായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരം ഈ കുലിശിത പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഇത്തരം ആളുകളെ നിങ്ങൾ ഒറ്റപ്പെടുത്തേണ്ടതല്ലേ? അത് ആരെപ്പോ ആളറിഞ്ഞാലും ഒറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. ആരാണത്? അതിന് ജാതി മതം ഉണ്ടോ? നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചോ, പാകിസ്ഥാന് രഹസ്യങ്ങൾ ചോർത്തോട് കൊടുത്ത ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ ഫോട്ടോയും പേര് ഇന്നത്തെ പത്രങ്ങളിലും നിങ്ങൾ കണ്ടോ? അത് ഞാൻ കണ്ടു. അല്ല ഞാൻ ചോദിക്കുന്നത് സുഹൃത്ത്, ഇതൊന്നും ജാതി മതം തിരിച്ച് കാണേണ്ടതല്ല. പൊതുസമൂഹം ജാഗ്രത പുലർത്തണം. പൊതുസമൂഹം അല്ല, ഞാൻ ചോദിക്കുന്ന പൊതുസമൂഹം ജാഗ്രത പുലർത്തുമ്പോഴും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇത്തരം തീവ്രവാദ പ്രവർത്തനം തീവ്രവാദം ചുമ്മാ ആവർത്തി എന്താണെന്ന് ആരാണെന്ന് പറ? ഇത്തരം യുവാക്കൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് തെറ്റാണ്, അല്ലെങ്കിൽ ഇവർ എന്തുകൊണ്ട് സമൂഹത്തിന് മാറ്റി നിർത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞങ്ങൾക്കറിയാം ഇവിടെ ഞങ്ങളുടെയൊക്കെ ഈ മുസ്ലിം അല്ല, നിങ്ങൾക്ക് അറിയില്ലെന്ന് പറയുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മദ്രസ പീഡകനെ നിങ്ങൾ അകറ്റി നിർത്തിയിട്ടുണ്ടോ? സ്വന്തം കുഞ്ഞിന്റെ വയറ്റിൽ ബീജം നിക്ഷേപിച്ചവനെ നിങ്ങൾ അകറ്റി നിർത്തിയോ? അതേപോലും കാലിൽ ചിലങ്ക കെട്ടി എന്ന കാരണത്താൽ ആ പെൺകുട്ടിയുടെ ഉമ്മ മരിച്ചപ്പോൾ പോലും പള്ളിക്കാട്ടിലേക്ക് മയ്യത്തെടുക്കാതിരിക്കാൻ നിങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചു. എന്തേ ഇതൊന്നും നിങ്ങൾ കാണാത്തത്? മയക്കുമരുന്ന് മലദ്വാർ ഗോൾഡുകാരനെയും നിങ്ങൾ അകറ്റി നിർത്തുന്നുണ്ടോ നിങ്ങളുടെ മഹലിൽ നിന്ന്? സാധിക്കില്ല. നിങ്ങൾക്ക് പെണ്ണൂരും കെട്ടിച്ചു കൊടുക്കണം. പല മഹലിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന് ക്യാമ്പയിൻ നടത്തുകയാണ്. അവനെ കൊണ്ടുവന്നിട്ട് അത്ര ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, ലഹരിക്കെതിരെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, മതം എന്ന നിലയിൽ ഇസ്ലാമിൽ ലഹരിക്കെതിരെ നിലപാടുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കലും വിതരണം ചെയ്ത് ഉപയോഗിക്കുന്ന പുതിയ കുറ്റകൃത്യമായിട്ട് കൃത്യമായി പറയുന്ന ഒരു മതഗ്രന്ഥമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കണം.
മുസ്ലിമാണ്. പക്ഷെ നമ്മുടെ ഉത്പാദനവും വിതരണവും ഉപയോഗവും ഒറ്റ തെറ്റിലാണ്. ധാരാളങ്ങൾ നോക്കിയ വലിയ ലാഭം കിട്ടിയിട്ട് ഒരു മുസ്ലിം ബാറ് നടത്തണ്ടോ? നേരം ചെയ്യാൻ കാശില്ലാത്തോണ്ടല്ല, നേരം ചെയ്യാൻ കാശില്ലാത്തോണ്ടല്ല, ലാഭത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടല്ല. പിന്നെ ഒറ്റപ്പെട്ട തെന്നിത്തെറി. പക്ഷേ ബാറ് നടത്തുന്ന മുസ്ലിങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ജാതി മതം ഇല്ല, എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്. അത് കേരളത്തിന്റെ രാജ്യത്തിന്റെ പൊതുപ്രശ്നമാണ്. അത്തരം വിപത്തുകൾക്കെതിരെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഐക്യപ്പെടുകയും ക്യാമ്പയിൻ നടത്തി രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിക്കല വേണ്ടത്. ഇതാരുടെങ്കിലൊക്കെ അങ്ങോട്ടും കൂടെ ഉന്നയിച്ച് ഇത് ഇങ്ങനെ ഈ കുറ്റകൃത്യം സമൂഹത്തിൽ വ്യാപകമാകുകയാണ്. വളരെ കൃത്യമായിട്ട് ഇത് സമൂഹത്തിന്റെ പൊതുപ്രശ്നമാണിത്. ഈ പൊതുപ്രശ്നത്തിനെതിരെ ജാഗ്രത പുലർത്തുകയും നിരന്തരമായി അവരവരുടെ സംവിധാനം വെച്ച് മാധ്യമങ്ങൾ അവരുടെ സംവിധാനം ഉപയോഗപ്പെടുത്തണം. കാരണം ഒരു സാമ്പത്തിക ശാസ്ത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അറിയോ, മറുപടി തമ്മിലാണ് നിങ്ങൾ പറയുമ്പോഴേ ഞാൻ എന്താ മറുപടി പറയേണ്ടത്? ഞാൻ എന്താ മറുപടി, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്താ മറുപടി പറയേണ്ടത്? ഞാനാണ് പറഞ്ഞത് അതിനെ കുറിച്ച് എന്റെ അറിവ്. എനിക്ക് പത്രമൊക്കെ വായിച്ചുള്ള വിവരമുള്ളൂ, വിദ്യാഭ്യാസമില്ല. നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി RSS കാരണം പാർലമെന്റിൽ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല. മറ്റൊന്ന് ഇവിടുത്തെ എന്താണ് NIA പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് വേറെ അന്വേഷണ ഏജൻസി ഒന്നും ഇല്ലല്ലോ. ഞാൻ ഈ പത്രമാധ്യമങ്ങൾ കിട്ടുന്ന വിവരം എനിക്കുള്ളൂ. ഹിന്ദുക്കളിലുള്ള രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഒന്ന് ഇവിടെ RSS ഐഡിയോളജി സൃഷ്ടിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം RSS പ്രഖ്യാപിതമായ നയത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അവരൊരു പ്രശ്നമായി കാണുന്നു. അതിന്റെ കാരണം ഈ രാജ്യത്ത് മനുഷ്യവിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജാതി വ്യവസ്ഥയ്ക്ക് ഇത് മൂന്നും എതിരാണ് എന്നതുകൊണ്ട് ഈ മൂന്നിനെയും ഒറ്റ കാറ്റഗറിയിൽ ബ്രാഹ്മണിക്കൽ ഫാസിസം കാണുന്നു. അതൊരു പ്രധാന പ്രശ്നമാണ്. കാരണം ഇവിടെ എന്ത് ആക്ഷേപങ്ങൾ പറഞ്ഞാലും കമ്മ്യൂണിസത്തിലൂടെയും ക്രൈസ്തവരിലൂടെയും ഇസ്ലാമിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ സ്വതന്ത്രരായിട്ടുണ്ട് പശ്ചാത്തലം എന്തുവാണ്. അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ബ്രാഹ്മണിക്ക് ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഒരു 9% വരുന്ന ഉപരിവർഗം മേൽജാതി വിഭാഗം ഈ രാജ്യത്തെ ബാക്കി 91% അധ്വാനത്തിന്റെ വിഹിതം കൊണ്ട് സുഖലോലുപരായി ജീവിക്കുന്ന രാജ്യമാണ്. ആ ഘടനയെ ചോദ്യം ചെയ്യുന്ന ഐഡിയോളജി RSS ശത്രുവായി. ചോദ്യം എന്തായിരുന്നു? ലവ് ജിഹാദ് ഉണ്ടോ? ശരി, RSS സൃഷ്ടിച്ച ഇവിടെ ബ്രാഹ്മണിസമാണ്. അതിന് അവരെന്ത് ചെയ്തു? ഹിന്ദു ഏകീകരണം പറഞ്ഞിട്ട് ഇവിടുത്തെ കീഴാളരെയും ഈ പറയപ്പെട്ട വിഭാഗങ്ങളെയും ശത്രുക്കളാക്കി. ഇപ്പൊ നമ്മൾ കാണുന്നത് മണിപ്പൂരിൽ അതാ, ക്രിസ്ത്യൻ ചർച്ചകൾ ആക്രമിക്കുന്ന ബ്രാഹ്മണരല്ല, ബ്രാഹ്മണിസം പഠിപ്പിച്ചു വിട്ട ഇവിടുത്തെ കീഴാളര രക്തബന്ധുക്കളാണ് ഈ രാജ്യത്തിന്റെ. കേരളത്തിലുള്ള ആളുകളെ ആശങ്കയാണ് അതിനെന്താ വേണ്ടത്? അതിന് കണക്കുകൾ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഇവിടുത്തെ ഏത് സംഗതി ആണെങ്കിലും അത് വെച്ചുകൊണ്ട് തുറന്ന് സംവദിക്കാനുള്ള കോഴ്സ് ഒന്ന് ചോദിക്കുമ്പോ ഞാൻ ഇന്നത്തെ ലിസ്റ്റ് വെച്ചല്ല ചോദിക്കുന്നത്, അതിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ വരും, അതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞത് ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി തുറന്ന ചർച്ചയാണ്. ഞാൻ ഈ സത്യസരണിയിൽ മതമാറ്റ കേന്ദ്രം എന്ന് പറഞ്ഞുള്ളത് അവ ഈ ചില കുട്ടികളൊക്കെ ഇതുപോലെ തന്നെ ട്രാവലാക്കി സത്യസരണിയിൽ കൊണ്ടുവന്ന് മതമാറ്റം നടത്തി മറ്റു SDPIക്കാരന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള അവരുടെ തന്നെ മതപരിവർത്തന കേന്ദ്രമായ സത്യസരണിയെ കുറിച്ച് അറിയില്ല അത്രേ. നിങ്ങളെ SDPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് വിളിച്ചേ, ഞാൻ ഒരു രണ്ട് ചോദ്യം ചോദിച്ചു ഞാൻ നിർത്തണം. നമ്മൾ മല പറയുന്ന ഒരു ക്രിസ്ത്യൻ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചത്. അപ്പൊ ഈ നാലഞ്ച് ദിവസം എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. അന്നത്തെ റിപ്പോർട്ടുള്ള ഒരു കത്തോലിക്ക സമുദായത്തിൽ പറഞ്ഞ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇതുപോലെ തന്നെ നേഴ്സിംഗിന് പോയി ഒരു മുസ്ലിം യുവാവായിട്ട് പിന്നെ ഈ പിന്നെ ലഗ്നിക്ക് അടിമത്തി ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ലാസ്റ്റ് ഒരു കുട്ടിയെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെ ഒഴിവാക്കി ആ കുട്ടി ഇപ്പം അവർ വീട്ടിൽ നിൽക്കണം. അപ്പൊ ഇവരൊരു പരാതിയോ കാര്യങ്ങളായിട്ട് പോലും കഴിഞ്ഞ റിപ്പോർട്ടിൽ ഫാമിലാണ്. അപ്പൊ ആ പെൺകുട്ടി ഒരു ആത്മഹത്യയുടെ നിലയിലേക്ക് ഇങ്ങനെ നിൽക്കണം. അപ്പൊ ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ നിരവധി ആളുകൾ ഇതുപോലെ തന്നെ സ്ഥിതി വിവാഹം കഴിച്ചിട്ട് ഉപേക്ഷിച്ച നിലയിൽ ഒരുപാട് മുസ്ലിം യുവാക്കൾ ഇങ്ങനെ ഉപേക്ഷിച്ചു പോയ ഒരു ചരിത്രം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കഥ പറയുന്നുണ്ട്. അതെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞൊരു വിഷയം എനിക്ക് അറിയില്ല. നിങ്ങൾക്കറിയില്ല, പക്ഷേ ഒരു എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണെന്നറിയോ, ഇത്തരം സംഗതികൾ വെച്ചിട്ട് നിങ്ങളൊരു അന്വേഷണം നടത്തും. എങ്ങനെ അന്വേഷിക്കണം അറിയോ? 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ ഏതെല്ലാം മതത്തിലും ആരൊക്കെ ഇവരോടൊക്കെ ചോദ്യം ചോദിച്ചാൽ ഇവർ പറയുമോ ഞങ്ങളുടെ തന്നെ അജണ്ടയാണ് മതപരിവർത്തനമെന്ന്, ലവ് ജിഹാദ് ഞങ്ങളുടെ അജണ്ടയാണെന്ന് ഇവർ സമ്മതിച്ചു തരും? അമുസ്ലിം പെൺകുട്ടികളെ പ്രണയത്തിന്റെ കെണിയിൽ അകപ്പെടുത്തി മതപരിവർത്തനം ചെയ്യിച്ച് ISIS മറ്റും കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കലും അവരിലൂടെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കലുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഇവർ സമ്മതിച്ചു തരുമോ? ഇവരോടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്ത് കാര്യം? ഇവരെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. ഇവരുടെ ഒളി അജണ്ടകളായ ഇന്ത്യയെ പാകിസ്ഥാനാക്കി മാറ്റാനുള്ള ചില തന്ത്രങ്ങളെ മാത്രമേ നമ്മൾ വിമർശിക്കുന്നുള്ളൂ. ഇവരുടെ ജനാധിപത്യ വിരുദ്ധതകളെ നമ്മൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അമുസ്ലിങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് ഈ രാജ്യത്തെ ഇസ്ലാം മതരാജ്യമാക്കി മാറ്റാനുള്ള, ഇറാനോ അഫ്ഗാനോ പാകിസ്ഥാനോ ഒക്കെ ആക്കി മാറ്റാനുള്ള തന്ത്രത്തെ പൊളിച്ചടുക്കിയേ മതിയാകും. ചോറിവിടെയും കൂറവിടെയുമായി പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്.
അവരാണ് 9 വയസ്സുള്ള കുട്ടിക്കാലനെ കൊണ്ട് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോടാ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാർ എന്ന് മുദ്രാവാക്യം എഴുതി പഠിപ്പിച്ചത്. അത്തരം ആശയങ്ങളോട് എന്നും വിയോജിപ്പ് തന്നെയാണ്. ഒരുപാട് പെൺകുട്ടികളെ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് സിറിയയിലേക്കും അഫ്ഗാനിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ കടത്തിയിട്ടുണ്ട്. മതപരിവർത്തനത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായ നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും ഒക്കെ ഉള്ളപ്പോൾ ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൈകഴുകാൻ പറ്റില്ല. നന്ദി.